തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. രാഷ്ട്രീയപരമായി നോക്കിയാൽ ബ്രാഹ്മണ്യ വിരുദ്ധമായ ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് അവിടെ മേൽക്കൈ. എന്നാൽ സമൂഹത്തിൽ ജാതിചിന്തയും സവർണാധിപത്യവും പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ജാതി കൊലപാതകങ്ങളും ജാതിവിരുദ്ധ ചെറുത്തു നിൽപ്പുകളും തമിഴ്നാട്ടിൽ ഇപ്പോഴും സ്വാഭാവികമെന്നോണം നടക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി തമിഴ്നാട്ടിലെ സാംസ്കാരിക രംഗം വലിയ രീതിയിൽ ജാതിയാധിപത്യത്തിനെതിരായ ചെറുത്തു നിൽപ്പിലാണ്. സിനിമകളിലാണ് നമ്മളിത് കൂടുതലും കണ്ടിട്ടുള്ളത്. സൗന്ദര്യശാസ്ത്രപരമായും ഉള്ളടക്കത്തിലെ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലായാലും ശക്തമായ സിനിമകൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി ജാതിവിരുദ്ധ സിനിമകളിലൂടെ അടിച്ചമർത്തപ്പെട്ടവർ, പാർശ്വവൽകൃതർ കളം പിടിക്കുമ്പോൾ ജാതിശക്തികൾ എന്ത് ചെയ്യാനാണ്? അവർ ചെയ്യുന്നതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. മാമനൻ എന്ന സിനിമ OTTയിൽ റിലീസ് ചെയ്തതിന് ശേഷം അതിലെ വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഫഹദിനെ വാഴ്ത്തുക. വാഴ്ത്തുക എന്ന് വെച്ചാൽ അനിതര സാധാരണമായ നടന വൈഭവം കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ വടിവേലുവിൻ്റെ കഥാപാത്രത്തെ ഇകഴ്ത്താൻ പറ്റുന്നത് അത്രയും ചെയ്യുക. അതാണിപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? തമിഴ്നാട്ടിലെ പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി, സാംസ്കാരിക ഇടപെടലുകളുടെയും ഭാഗമായി ദലിതരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അവർ തങ്ങൾക്ക് മുന്നിൽ കാലുമടക്കി വീമ്പുകാട്ടിയിരിക്കുന്നവരുടെ വിവേകമില്ലായ്മയെ ചോദ്യം ചെയ്യുമ്പോൾ സവർണ നെഞ്ചമൊന്ന് ചെറുതായി ഇടിക്കാറുണ്ട്. അധികാരം പിടിച്ചു നിർത്താനും ദലിത് മക്കളെ എന്നും കാൽച്ചുവട്ടിൽ നിർത്താനും വേണ്ടി പയറ്റിക്കൊണ്ടേയിരിക്കുന്ന ആന്തരിക ബാഹ്യ ഇടപെടലുകൾ ചെറുതൊന്നുമല്ല. ഒരു തരത്തിൽ അധികാരം പിടിച്ചു നിർത്താനായി കാലങ്ങളായുള്ള പണിപെടലുകളുടെ ബാക്കിപത്രം തന്നെയാണ് സവർണന്റെ കാൽച്ചുവട്ടിൽ ഇന്നും അവശേഷിക്കുന്ന അല്പം മണ്ണ്. ആ മണ്ണ് ഒലിച്ചു പോയാൽ തീരാവുന്നതേയുള്ളൂ ഇവരുടെ നിലനിൽപ്പ്. ഈ ആശങ്കയിലാണ് മണ്ണെന്ന് വിളിച്ചുകൊണ്ട് മാമന്നനെ അടിമയാക്കി തന്നെ വെച്ചു പോകുന്നത്. മാരി സെൽവരാജിന്റെ സിനിമകൾ തമിഴ് ജാതിവെറിയെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നപ്പോൾ ദുർബലമായി പോയത് വമ്പന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇക്കൂട്ടർ തന്നെയാണ്. യഥാർത്ഥ ജാതിവെറി തിരിച്ചറിഞ്ഞ് ജനം ഇവർക്കു നേരെ വാക്കാൽ അമ്പയ്യാൻ തുടങ്ങിയാൽ പിടിച്ചു നിൽക്കുക സാധ്യമല്ലെന്ന് അല്പബുദ്ധികളെങ്കിലും ഇവർക്ക് തോന്നിയിട്ടുണ്ടാകണം. അതിന്റെ ഫലമായാണ് ഫഹദ് എന്ന നടന്റെ അസാമാന്യ പ്രകടനത്തിൽ ഗംഭീരമായ രത്നവേലിനെ ഫഹദ് ആരാധകർ കൊണ്ടാടിയപ്പോൾ കൂടെ ഒരു പുകമുറ പോലെ കയറിക്കൂടി തേവർ ഗൗണ്ടർ ക്യാമ്പയിൻ അവർ ആരംഭിച്ചത്. പടച്ചുവിടുന്ന വീഡിയോകൾക്ക് പിന്നിലെ ഹിഡൻ അജണ്ട മനസ്സിലാക്കാതെ ആരാധകരായ പാവം സിനിമ ആസ്വാദകർ ട്വിറ്റർ, ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഫഹദിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊപ്പഗാൻഡ വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് കൺഫ്യൂസ് മാരി സെൽവരാജ് എന്ന ടൈറ്റിലെ റിവേഴ്സ് പൊളിറ്റിക്സ് എന്നെഴുതി പങ്കുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കാണുമ്പോൾ മാരി മാമനിലൂടെ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ നിലപാടിനെ തലകീഴായി മറിക്കുകയാണോ രത്നവേലിന്റെ ഹീറോയിസം എന്ന് തോന്നിപ്പോകുന്നുണ്ട്. മാത്രമല്ല, അധികാര ജാതികളെ സ്തുതിക്കുന്ന പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി തിരികെ കയറ്റി രത്നവേൽ എന്ന കഥാപാത്രത്തെ തേവറെന്നും ഗൗണ്ടറെന്നും അടയാളപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. ഇത് കണ്ട് ചില പ്രേക്ഷകർ ഉദയനിധി സ്റ്റാലിൻ എന്ന നടന്റെ പ്രകടനത്തിലെ പോരായ്മയാണ് രത്നവേൽ എന്ന വില്ലൻ ഫഹദിലൂടെ വാഴ്ത്തപ്പെട്ടതിന് കാരണമെന്ന് അനുമാനിക്കുന്നുണ്ട്. മാരി സെൽവരാജിന് കാസ്റ്റിംഗിൽ പിഴച്ചോ, സിനിമ വില്ലൻ അമിത ഗ്ലോറിഫിക്കേഷൻ നൽകിയോ, കാര്യമായി ചിന്തിക്കുകയും ഉത്തരം കണ്ടെത്തേണ്ടതുമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇത്തരം ചർച്ചകളിലേക്ക് പോകും മുമ്പ്, വളർത്തുനായെ തലക്കടിച്ചു കൊല്ലുന്ന, അധികാരത്തിനായി ആരുടെയും കാലു നക്കാൻ പോലും മടിക്കാത്ത ടോക്സിക് വില്ലൻ രത്നവേലിനെ പ്രേമിക്കാൻ പറയുന്ന മാസ് വീഡിയോകളുടെ പ്രചരണത്തിന് പിന്നിലെ ജാതി വെറിയെന്ന അഴുക്കിനെ കൂടി നമ്മൾ തിരിച്ചറിയണം, ചർച്ച ചെയ്യപ്പെടണം.